ഇന്ന് നമുക്കൊരു കറി ആയാലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുരിങ്ങക്കായ പരിപ്പ് കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിലോട്ട് പരിപ്പ് കഴുകിയെടുക്കണം. രണ്ട് പച്ചമുളക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കത് വേവിച്ച് ഈ പരിപ്പും തക്കാളിയും നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ടത് മൂടി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങക്കായ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പും തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് മുളകും പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി അധികം ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മുരിങ്ങക്കായ കറി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ മതി, നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇനി മുരിങ്ങക്കായ എല്ലാം നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മുരിങ്ങക്കായ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും വലിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, വെള്ളം അധികം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ മുരിങ്ങക്കായൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി, ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി തിളപ്പിക്കരുത്, ചെറുതായിട്ട് തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ കറി ചെറുതായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.